നമസ്കാരം. സംഭവം കുറച്ച് പഴയതാണ്, എങ്കിലും പ്രസക്തമെന്ന് തോന്നിയതിനാൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. പിണറായി വിജയന് എത്രയാണ് മക്കൾ? രണ്ടല്ലേ? രണ്ടാണോ? വീണ വിജയനും വിവേക് കിരൺ വിജയനും എന്നാണ് നമ്മുടെ അറിവ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ ആഴ്ചയിലെ ഒരു പത്രസമ്മേളനത്തിൽ സുധാകരനുമായുണ്ടായ ഏറ്റുമുട്ടലിനിടയിൽ ആവേശത്തോടെ ഒരു സത്യം പറഞ്ഞു. തൻ്റെ മക്കളെ 1967 തട്ടിക്കൊണ്ടുപോകാൻ സുധാകരനോ കോൺഗ്രസ് ഗുണ്ടകളോ ശ്രമിച്ചിരുന്നുവെന്ന്. അദ്ദേഹത്തിൻ്റെ രണ്ട് മക്കളിൽ മൂത്തയാൾ വീണ വിജയനാണ്. അവരുടെ ജനനം 1983, രണ്ടാമത്തെ മകൻ അതിനുശേഷമാണ് ജനിച്ചത്, ഇപ്പോഴത്തെ ഔദ്യോഗിക കണക്ക് പ്രകാരം. അപ്പോൾ 1967 കോൺഗ്രസ് ഗുണ്ടകൾ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച പിണറായിയുടെ മക്കൾ ആരാണ്? കേരളം കഴിഞ്ഞ ഒരാഴ്ചയായി തിരയുന്നത് അവരെക്കുറിച്ചാണ്. ആഭ്യന്തര വകുപ്പ് പിണറായി വിജയൻ്റെ കയ്യിലാണ്, അതിനാൽ തന്നെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ എളുപ്പവുമായിരിക്കും. പക്ഷേ എന്താണ് പിണറായി വിജയൻ അത് വെളിപ്പെടുത്താത്തത്? ഇത് തന്നെയാണ് ജനങ്ങളുടെ ചോദ്യവും. സോഷ്യൽ മീഡിയയുടെ ട്രോൾ മഴകൾ ഇപ്പോൾ കോൺഗ്രസിൻ്റെ കുത്തകയായി മാറിയിരിക്കുകയാണ്. സൈബർ പോരാളികൾ വിയർക്കുന്നു, കാരണം അവർക്ക് പിടിച്ചു നിൽക്കാൻ ഒന്നുമില്ല. പിന്നെ എ റഹീമിനെ പോലെയുള്ളവരുടെ കൊള്ളയും കൊലയും ന്യായീകരിച്ച് തേഞ്ഞു തീർന്ന നാവ് ഇനി ഉപയോഗിക്കാൻ എളുപ്പവുമല്ല. കെ സുധാകരൻ അമരക്കാരനായി വന്നതോടെ കോൺഗ്രസിൻ്റെ സൈബർ പോരാളികളാണ് കസറുന്നത്. വെടിപ്പുരയ്ക്ക് അടുത്ത് നിന്ന് സിഗരറ്റ് വലിക്കാൻ പാടില്ലെന്ന് പിണറായിക്ക് ഇപ്പോൾ മനസ്സിലായി കാണും എന്ന് തുടങ്ങുന്ന കെ എസിൻ്റെ പോരാളികളുടെ ട്രോൾ ഇങ്ങനെയാണ്. എന്നും ഉപ്പ് നിന്നുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ ക്രിമിനലിനെ വെള്ളം കുടിപ്പിച്ച് കേരളത്തിൻ്റെ മുന്നിൽ തുറന്നു കാണിച്ച കോൺഗ്രസിൻ്റെ അമരക്കാരൻ കെ സുധാകരന് 1000 അഭിവാദ്യങ്ങൾ എന്നായിരുന്നു. CPMന്റെ അച്ചാരവും വാങ്ങി കോൺഗ്രസിന് മേൽ കുതിര കയറുന്ന മാധ്യമപ്രവർത്തകർക്ക് ദീപാവലി ആശംസകൾ. പഴശ്ശിയുടെ യുദ്ധങ്ങൾ കമ്പനി ഇനി കാണാൻ പോകുന്നതേയുള്ളൂ എന്ന ഉച്ചരൻ ലാസ്റ്റ് കാർഡ് ഡയലോഗും. ഇതാണ് KSന്റെ ടീം. ഇനിയുമുണ്ട് ഒരു ട്രോൾ പോസ്റ്റ്. 1979 കല്യാണം കഴിഞ്ഞ വിജയന് ആദ്യ കുട്ടി ജനിക്കുന്നത് 1983. പിന്നെ എങ്ങനെ 1967 തട്ടിക്കൊണ്ടുപോകൽ നടക്കും? വളരെ കാര്യപ്രസക്തമായ ഒരു ചോദ്യം തന്നെ. ഈ പറഞ്ഞ കുട്ടി ഏതാ? അത് കൊള്ളാം, വെറുതെയാണോ കമലയോട് പറയാത്തത്? കെ സുധാകരനും പിണറായി വിജയനും തമ്മിലുണ്ടായ പോരിൽ വിജയിച്ചത് ആരാണ്? കോൺഗ്രസിൻ്റെ അമരക്കാരനായി കെ സുധാകരൻ വരണമെന്ന് ആഗ്രഹിച്ചവരുണ്ട്. ആ അഭിലാഷം പൂർത്തിയായിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് അവർ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഉറഞ്ഞു തുള്ളുന്നതും. തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ നടന്ന ഒരു സംഭവം ഒരു വാരികയിൽ അച്ചടിച്ചു വന്നു. സുധാകരൻ KPCC പ്രസിഡൻ്റായപ്പോൾ ആ അഭിമുഖത്തിന് പ്രസക്തി ഏറുകയും അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് പിണറായി വിജയൻ തൻ്റെ അരമണിക്കൂറിലേറെ സമയമെടുത്ത് മറുപടിയും കൂടെ കുറേ തള്ളലുകളും വെല്ലുവിളികളും എല്ലാം നടത്തി. ഇതിലെ വെല്ലുവിളികളാണ് സത്യത്തിൽ കയ്യിൽ പോയത്. വെല്ലുവിളിയിൽ വെള്ളി വീണു. സുധാകരൻ്റെ സൈബർ പിള്ളേർ അതെടുത്ത് പിണറായിയെ തേച്ചങ്ങൊട്ടിച്ചു. സത്യത്തിൽ ട്രോളുകളിൽ പറയുന്നത് പോലെ സുധാകരൻ എന്ന വെടിമരുന്നിരിക്കുന്ന വെടിപ്പുരയുടെ അടുത്ത് പോയി പിണറായി വിജയൻ സിഗരറ്റ് വലിച്ചപ്പോൾ നടന്നത് സ്ഫോടനമായിരുന്നു. പിണറായിയെയും തകർത്ത സ്ഫോടനം. സിംഹത്തിൻ്റെ മടയിൽ കല്ലെറിഞ്ഞു. സിംഹത്തിനെ ഉണർത്തിയപ്പോൾ എറിഞ്ഞ ആൾക്ക് ഓടാൻ സമയം കിട്ടിയില്ല എന്നാണ് മറ്റൊരു ബിരുദൻ്റെ ട്രോളും. നമസ്കാരം.